Epistles of Saint Paul to Romans. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ഈ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുവാണ്. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. ആരാ ജാതികളുടെ കാര്യമായി പറയുന്നത്? ജാതികൾക്ക് ന്യായപ്രമാണം ഉണ്ടോ? ഇല്ല. അപ്പൊ ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവർക്കൊക്കെ പാപം ചെയ്യുന്നവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ തന്നെ നശിച്ചു പോകും. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്യുന്നവരൊക്കെയും ന്യായപ്രമാണത്താൽ വിധിക്കപ്പെടും. ന്യായപ്രമാണം കേൾക്കുന്നവരിലല്ല ദൈവസന്നിധിയിൽ നീതിമാൻ, ന്യായപ്രമാണം ആചരിക്കുന്നവരത്രേ നീതീകരിക്കപ്പെടും. ഇതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം കുറച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് അധ്യായം കൂടെ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇതിനെക്കുറിച്ച് ഡെപ്തിൽ വരുന്ന അധ്യായങ്ങളിൽ പോകാം. അപ്പൊ ഇതൊന്ന് മനസ്സിനകത്തിട്ടാ മതി. ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവർ, അതിൻ്റെ അകത്ത് കുറച്ച് താഴെ ഒരു ചെറിയൊരു കാര്യങ്ങളുണ്ട്. ഈ ന്യായപ്രമാണം ഇല്ലാത്തതാർക്ക, ന്യായപ്രമാണം ഉള്ളതാർക്കാന്ന് കുറച്ച് താഴോട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇപ്പൊ ഇതെല്ലാം ഹൃദയത്തിൽ ഇട്ട് വെച്ചോ, ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ട് വെച്ചോ, ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഇട്ട് വെച്ചോ, പതിയെ 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 നമുക്ക് അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങാം. ഓക്കെ, ന്യായപ്രമാണം ഇല്ലാതെ പാപം ചെയ്യുന്നവരൊക്കെയും ന്യായപ്രമാണം കൂടാതെ നശിച്ചു പോകും. അപ്പോൾ ഒരു കാറ്റഗറി ഉണ്ട്, ന്യായപ്രമാണം ഇല്ലാത്തൊരു കാറ്റഗറി പീപ്പിൾ ഉണ്ട്, അതാണ് ജാതികൾ. ന്യായപ്രമാണം ഉണ്ടായിട്ട് പാപം ചെയ്യുന്നവർ, അതാണ് യഹൂദന്മാർ. അവർക്ക് ശരിക്കും ന്യായപ്രമാണത്താലാണ് ന്യായവിധി. ഓക്കെ, ഇനി കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ അതിനെക്കുറിച്ച് നോക്കാം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. അപ്പൊ ന്യായപ്രമാണം ആർക്കില്ല? ജാതികൾക്ക് ന്യായപ്രമാണം ഇല്ല. അപ്പൊ ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. എങ്ങനെയാ? അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിവാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. അപ്പൊ അവർക്ക് ഒരു പുസ്തകമില്ല, അല്ലെങ്കിൽ ഒരു പ്രമാണമില്ല, പക്ഷേ അവരുടെ മനസ്സാക്ഷിക്കകത്ത് ദൈവം എഴുതി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് ലാപ്ടോപ്പ് മേടിക്കുന്നു, ബൈ ഡീഫോൾട്ട് ആ ലാപ്ടോപ്പിനകത്ത് അവർ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കും. പക്ഷെ അതിനകത്ത് നമുക്കാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യണം. ഫോട്ടോഷോപ്പ് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം, വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ എഡിറ്റ് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യണം, ഓഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യണം. റൈറ്റ്? ബൈ ഡീഫോൾട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകും. അതുപോലെ തന്നെ പുതിയൊരു മൊബൈൽ നമ്മൾ മേടിക്കുമ്പോഴത്തേക്ക് മൊബൈലിനകത്ത് ബൈ ഡീഫോൾട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാകും. നമ്മുടെ കയ്യിൽ ആ മൊബൈൽ കിട്ടുന്നതിന് ശേഷമാണ് നമ്മൾ അതിനകത്ത് പുതിയ ആപ്ലിക്കേഷനൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ബൈ ഡീഫോൾട്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട്, എന്തുണ്ട് പ്രോഗ്രാമിങ്, ഓൾറെഡി ആ മൊബൈൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം മൊബൈൽ മേടിക്കുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും, അതിനകത്ത് തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. സെയിം വേ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ സമയത്ത് അവൻ്റെ മനസ്സാക്ഷിക്കകത്ത്, അവൻ്റെ മനസ്സിനകത്ത്, അവൻ്റെ ഇന്റലക്ച്വൽ സിസ്റ്റത്തിനകത്ത് ശരിക്കും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഇട്ട് വെച്ചേക്കുക. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കാത്ത ഒരു രീതിയിലുള്ള ലൈഫ് മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ മനുഷ്യൻ്റെ മനസ്സാക്ഷി, ഹൃദയം തന്നെ എന്ത് ചെയ്യും, അവനെ വോൺ ചെയ്യും, അല്ലെങ്കിൽ ചെയ്ത് കഴിയുമ്പോൾ അയ്യോ നീ ചെയ്ത് തെറ്റായിപ്പോയി, ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം പറയും. സോ ഇതാണ് ന്യായപ്രമാണം ഇല്ലാത്തവർക്കുള്ള ന്യായപ്രമാണം. എന്താ? അവരുടെ മനസ്സാക്ഷി, അവരുടെ ഹൃദയത്തിനകത്ത് ദൈവം എഴുതി വെച്ച, ഡീഫോൾട്ടായിട്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് ജാതികളെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രമാണമില്ലാത്ത അവർ തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു. കാരണം അവരുടെ മനസ്സാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞും അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. മനുഷ്യരുടെ ഹൃദയത്തിനകത്ത് ദൈവം ഡീഫോൾട്ടായിട്ട് ഒരു സാധനം എഴുതി വെച്ചു എന്നാണല്ലോ നമ്മളിപ്പോൾ കണ്ടത്. ഈ ഡീഫോൾട്ടായിട്ട് എഴുതി വെച്ചതിനെതിരെ മനുഷ്യൻ പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന സമയത്ത് അവൻ്റെ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കുമെന്നാണല്ലോ, പ്രതിപാദിക്കുകയും ചെയ്യുമെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതെപ്പോൾ സംഭവിക്കും?
എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കേണ്ട സമയം എന്ന് പറയുന്നത് പൗലൂസായിട്ടുള്ള ഞാൻ ദൈവം യേശുക്രിസ്തു മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന സുവിശേഷത്തെ ശരിക്കും ഈ ജാതികളിലേക്ക് കൊടുക്കുമ്പോൾ എപ്പോഴാണ് ഇത് ആക്റ്റീവാകുന്നത്? അപ്പം അതുവരെ അവർക്കറിയില്ല. അപ്പോൾ പൗലൂസ് ചെന്ന് ദൈവം യേശുക്രിസ്തുവിലൂടെ വെച്ചിരിക്കുന്ന ജാതികൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സുവിശേഷത്തെ അറിയിക്കുമ്പോൾ, അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് എന്താ, എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ആരുടെ സുവിശേഷ പ്രകാരം? പൗലൂസ് സംസാരിക്കുന്ന സുവിശേഷ പ്രകാരം. അത് കേൾക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും, അയ്യോ ഇത്രയും നാൾ ഞാൻ ജീവിച്ചത് ദൈവം വെച്ച വ്യവസ്ഥയിലല്ല. അപ്പോൾ എൻ്റെ മനസ്സിനകത്ത് എന്തുണ്ടാവും? കുറ്റബോധമുണ്ടാകും. പക്ഷേ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കയ്യിൽ ന്യായപ്രമാണം ഇരിക്കുന്നത് കൊണ്ട് ഈ ന്യായപ്രമാണം സംബന്ധിച്ച് അവൻ എപ്പോഴും കുറ്റക്കാരനാണ്. അതുകൊണ്ടാണല്ലോ ദേവാലയത്തിൽ പോകുമ്പോൾ പ്രാവിനെ കൊണ്ടുപോകേണ്ടി വരുന്നത്, കാളക്കിടാവിനെ കൊണ്ടുപോകേണ്ടി വരുന്നത്, ആട്ടുകൊറ്റനെ കൊണ്ടുപോകേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ്? ന്യായപ്രമാണം അവൻ്റെ ജീവിതം തമ്മിൽ അങ്ങോട്ട് ചേരാത്തതുകൊണ്ടാണ്. അപ്പോൾ ന്യായപ്രമാണ പ്രകാരം യഹൂദന്മാർക്ക് മുന്നമേ തന്നെ എന്തുണ്ട്? പാപബോധമുണ്ട്. പക്ഷെ ജാതികൾക്ക് ഈ പാപബോധം വരുന്നത് ശരിയായ സത്യ സുവിശേഷം അവർ കേൾക്കുന്ന മാത്രയിലാണ്. അയ്യോ ട്രാക്ക് ഇങ്ങനെയല്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ ജാതികളുടെ അടുത്ത് ആത്മലോക സത്യങ്ങളെ തുറന്നു കൊടുക്കുന്ന സമയത്താണ് അവർ മനസ്സിലാക്കുന്നത്, ഇന്നലെ വരെ ഞാൻ റിലീജിയൻ്റെ പുറകെയായിരുന്നു, മതം പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾക്ക് പുറകെയായിരുന്നു, ഇതല്ല സത്യം, ഇത് മിഥ്യയാണ്, അയ്യോ ഇങ്ങനെയല്ല ജീവിക്കേണ്ടിയിരുന്നത്, ഞാൻ ശരിക്കും ഇത്രയും നാൾ ദൈവമെന്ന് വിചാരിച്ച് ദൈവമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു, ഐ ഹാവ് ടു കം ബാക്ക്, ട്രാക്ക് മാറി, മറ്റൊരു ട്രാക്കുണ്ട് എന്ന് നമ്മൾ ജാതികളെടുത്ത് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും ജാതികളെ കുറിച്ച് പറഞ്ഞിട്ടാണ് അടുത്ത് വീണ്ടും യഹൂദന്റെ നേരെ പൗലൂസ് തിരിയുക. ന്യായപ്രമാണത്തിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം യുവന്മാർക്ക് കൃതകൃത്യമായിട്ട് അറിയാം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്, നീയോ യഹൂദൻ എന്ന പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കയാൽ അവൻ്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്നൊക്കെ ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴികാട്ടുന്നവനാണ്, ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചമാണ്, മൂഢരെ പഠിപ്പിക്കുന്നവനാണ്, ശിഷ്യക്കൾക്ക് ഉപദേഷ്ടാവാണ് എന്നും ഉറച്ചിരിക്കുന്നു എങ്കിൽ. അങ്ങനെയാണല്ലോ അവരുടെ ലൈഫ്. പക്ഷെ അങ്ങനെ ആ ഒരു നിലവാരത്തിൽ ഇരിക്കുന്ന നീ എന്തിനാ അന്യനെ ഉപദേശിക്കുന്നത്? ശരിക്കും നീ നിന്നെ തന്നെ എന്താ ഒന്ന് ഉപദേശിക്കാത്ത? മോഷ്ടിക്കരുതെന്ന് പ്രശംസിക്കുന്ന നീ മോഷ്ടിക്കുവാണോ? എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് കൽപ്പനകൾ പറഞ്ഞ് ആൾക്കാരെ പ്രബോധിപ്പിക്കുന്ന ചിലപ്പം വിശ്വാസികളെ ചിലപ്പം മോഷ്ടിക്കുന്നത് ചിലപ്പം ഒരു 10 രൂപയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ 100 രൂപയുടെ കാര്യമായിരിക്കാം, പോട്ടെ മാക്സിമം പോയി കഴിഞ്ഞാൽ 10,000 രൂപയുടെ കാര്യമായിരിക്കാം. ഈ പ്രസംഗിക്കുന്ന അച്ഛന്മാരും ബിഷപ്പുമാരോ കോടികളുടെ തിരിമറിവ നടത്തുന്നത്. അപ്പം ഇതേ കാര്യം തന്നെയാണ് പൗലൂസും പറയുന്നത്, എടാ നീ മോഷ്ടിക്കരുതെന്ന് ഉപദേശിക്കുന്നുണ്ടല്ലോ, പക്ഷേ നീ എന്ത് ചെയ്യുക? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ, വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുവാണ്. അപ്പൊ അങ്ങനെ ന്യായപ്രമാണത്തിൽ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്ന നീ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? അന്യനെ കുറ്റം വിധിക്കുമ്പോൾ, ജാതികളെ കുറ്റം വിധിക്കുമ്പോൾ ന്യായപ്രമാണം വെച്ചാണല്ലോ നീ ഈ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്നത്. മോഷ്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കള്ളസാക്ഷ്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്, മോഹിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം ജാതികൾ ചെയ്യുന്നുണ്ട്, പൗലൂസ് നീ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അന്യനെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുന്ന നീ, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ, ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ നീ അവമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യേശു കർത്താവ് വന്ന് പൗലൂസിൻ്റെ അടുത്തും ഡമസ്കോസിൽ വെച്ച് ചോദിച്ച, കൊല ചെയ്യരുതെന്ന് കൽപ്പനയും കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തുകൊണ്ട് നടക്കുക? അപ്പൊ അത് നീ എന്നെ എന്തിനാ ഉപദ്രവിക്കുന്നതെന്ന് കർത്താവ് ചോദിച്ചത് കൊണ്ട്. അപ്പൊ ഇത് തന്നെ ഇപ്പം ആരും ചെയ്തുകൊണ്ടിരിക്കുക, യഹൂദന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാ പൗലൂസ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. ഇത് ഇന്നത്തെ കോൺടെസ്റ്റിൽ എത്ര ശരിയല്ലേ? നമ്മുടെ പാസ്റ്റർമാർ കാരണം, നമ്മുടെ സഭാ നേതാക്കന്മാർ കാരണം, നമ്മുടെ അച്ഛന്മാർ കാരണം, നമ്മുടെ ബിഷപ്പന്മാർ കാരണം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിച്ചുകൊണ്ടിരിക്കുക. സഭകളുടെ അകത്തടി, സഭകൾ തമ്മിലുള്ള അടി, സഭയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ജാതികൾ എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ നാമം അവരുടെ ഇടയിൽ കളങ്കപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ഇപ്പോൾ അവർ വാദിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നേരെ സ്പർശിക്കുകയാണ്. പരിച്ഛേദന ഏൽക്കാത്ത ജാതികൾ ദൈവത്തിനെ
പ്രസാദിപ്പിക്കുകയില്ല എന്നും ദൈവത്തിന് അവരോട് ഇഷ്ടം തോന്നത്തില്ല എന്നും അഗ്രചർമ്മമുള്ള ആൾക്കാരോടൊപ്പം പൗലൂസ് ചെന്ന് നിൽക്കുന്നത്, സംസാരിക്കുന്നത്, അവരോടൊപ്പം ഇടപെടുന്നത്, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതൊന്നും ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് അവരുടെ വിമർശനം പോകുന്നത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇപ്പം അടുത്ത ആ വിഷയത്തിലേക്ക് പൗലൂസ് വരികയാണ്. നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിശോധന പ്രയോജനമുള്ളത് സത്യം. ആ ഇത്രയും നേരം പൗലൂസ് പറഞ്ഞത് നിങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല, അനുസരിക്കാതെ നിങ്ങൾ മറ്റുള്ളവനെ ഇങ്ങനെ കുറ്റം വിധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അതിനെ സ്ഥാപിച്ചിട്ടാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ ന്യായപ്രമാണം ആചരിച്ചിരുന്നു എങ്കിൽ നിങ്ങൾ ഏറ്റിരിക്കുന്ന പരിച്ഛേദന കൊണ്ട് അർത്ഥമുണ്ട്. പക്ഷേ ന്യായപ്രമാണം നിങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ നിന്റെ പരിച്ഛേദന എങ്ങനെയായി മാറുന്നു? അഗ്രചർമ്മമായി തീരുന്നു. അപ്പൊ നീ പരിച്ഛേദന ഏറ്റ വ്യക്തിയാ, നീ സുന്നത്ത് നടത്തിയ വ്യക്തിയാ. പക്ഷെ നീ ന്യായപ്രമാണം ലംഘിച്ചതാൽ അത് പരിച്ഛേദനായിട്ട് കണക്കാക്കത്തില്ല. അത് എങ്ങനെ കണക്കാക്കത്തുള്ളൂ? അഗ്രചർമ്മമായിട്ടേ കണക്കാക്കത്തുള്ളൂ. എന്നാൽ തിരിച്ചു പറയുക, ഇനി അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദനയെ നിന്നുകയില്ലയോ? അവ ശരിക്കും മുറിച്ചു കളയുന്നതിലല്ല കാര്യമെന്നും, പ്രമാണിച്ചില്ല എങ്കിൽ മുറിച്ചു കളഞ്ഞതിട്ട് കാര്യമില്ല എന്നും, പ്രമാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും മുറിക്കാതെ തന്നെ മുറിച്ചതുപോലെ ദൈവം കൺസിഡർ ചെയ്യൂ എന്നൊക്കെയാണ് ആര് പറയുന്നത്? ഇപ്പോൾ ഇത് അന്നത്തെ കാലഘട്ടത്തിൽ പറയുമ്പം ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര ചങ്ക് വേണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന സഭാ ഡിനോമിനേഷന്റെ ഡോക്ടറിൻസ് എതിരെ നമ്മൾ ശബ്ദം ഉയർത്തുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എത്രയാണെന്ന് ഒന്ന് ഊഹിച്ചു നോക്കി. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഇനി പറഞ്ഞു തുടങ്ങാൻ പോവാം, ഇന്ന് നടക്കുന്ന തളിക്കലും മുങ്ങലും അല്ല സ്നാനമെന്ന് പറയുന്നത് നമ്മൾ പറയാൻ പോവാം. അതുപോലെ നമ്മൾ പറയാൻ പോവാ ഇന്ന് നടക്കുന്ന തിരുവത്താഴം ഹോളി കമ്മ്യൂണിയൻ അല്ല ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയാൻ പോവാ. ഇതുപോലെ പ്രശ്നമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പൗലൂസ് പറയുന്നത്. അന്ന് അഗ്രചർമ്മം പരിച്ഛേദന എന്ന് പറയുന്നത് യഹൂദന്റെ ഇന്ന് സ്നാനം തിരുവത്താഴം എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമായ ഒരു സാക്രമെന്ന് പോലുള്ള ഒരു സാധനമാണ് ഈ പരിച്ഛേദന എന്ന് പറയുന്നത്. അതിലാണ് തൊട്ട് കളിക്കുന്നത്. ദൈവം വെച്ചിരിക്കുന്ന നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രചർമ്മിയെ കണ്ടാൽ നിന്റെ കൂട്ടത്തിൽ കൂട്ടരുത്, അങ്ങ് മാറ്റി നിർത്തിയിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ കൂടെ ഒരു കാരണവശാലും കൂടരുതെന്ന്. അങ്ങനെയുള്ള കർക്കശമായ ദൈവിക നിയമങ്ങൾക്കെതിരെയാണ് പൗലൂസ് സംസാരിക്കുന്നത്. ചില്ലറ കാര്യമൊന്നുമല്ല. അങ്ങനെ ഇനി വീണ്ടും പറയാം 27. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവനല്ലേ വിധിക്കേണ്ടത്? അതായത് ന്യായപ്രമാണം കയ്യിൽ വെച്ചിട്ട് ന്യായപ്രമാണം അനുസരിക്കാതെ മറ്റുള്ളവനെ വിധിച്ചുകൊണ്ടിരിക്കുന്ന നിന്നെയാണ് ശരിക്കും വിധിക്കേണ്ടത്. കാരണം ന്യായപ്രമാണം കയ്യിലില്ലെങ്കിലും ന്യായപ്രമാണത്തിലുള്ള കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ജാതികളാണ് നിന്നെ വിധിക്കാൻ യോഗ്യൻ. കാരണം അവരിപ്പം നിൽക്കുന്നത് കൃപയുടെ സുവിശേഷത്തിനകത്താണ്. ശരിക്കുമുള്ള ദൈവ വ്യവസ്ഥയ്ക്കകത്ത് അവർ കണക്റ്റായിട്ട് നിൽക്കുകയാണ്. അവരതുകൊണ്ട് ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കൃപയിലൂടെ അവരുടെ ലൈഫിനകത്ത് ആക്റ്റീവാക്കി നിൽക്കുക. ശരിക്കും അവരാടാ നിന്നെ വിധിക്കേണ്ടതെന്നാണ് പൗലോസ് പറയുന്നത്. പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയും അല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന എന്ന് പൗലൂസ് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റണം തളിച്ചതും മുങ്ങിയതും പൊങ്ങിയതുമല്ല സ്നാനം. എല്ലാ ദിവസവും പള്ളിയിൽ പോയി തിരുവത്താഴം എടുക്കുന്നവനുമല്ല ക്രിസ്ത്യാനി. ശരിക്കും ക്രിസ്തുവിനെ ഹൃദയത്തിൽ വഹിക്കുന്നവനാ ശരിക്കുമുള്ള ക്രിസ്ത്യാനി. ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവനാണ് ശരിക്കുമുള്ള ക്രിസ്ത്യാനി. സ്നാനവും തിരുവത്താഴത്തിനൊന്നും അതിനകത്ത് ഒരു റോളുമില്ല. സോ ഈ ഇന്നത്തെ കോൺടസ്റ്റിനകത്ത് പൗലൂസ് അത് പറയുന്നത് പോലെ ഇത് നമുക്ക് പറയാൻ പറ്റും. എല്ലാ ഞായറാഴ്ചയും എല്ലാ ഞായറാഴ്ചയും പോയി പള്ളിയിൽ ചെന്നിരുന്ന് കൈയടിച്ച് പാട്ട് പാടുന്നവനല്ല ക്രിസ്ത്യാനി. മാമോദിസ് എടുക്കുന്നവനല്ല ക്രിസ്ത്യാനി. തിരുവത്താഴം എടുക്കുന്നവനല്ല ക്രിസ്ത്യാനി. സഭാ ഡോക്ടർസ് പാലിക്കുന്നവനല്ല ക്രിസ്ത്യാനി. എല്ലാ മാസവും മാസവരി കൊടുക്കുന്നവനല്ല ക്രിസ്ത്യാനി. നേർച്ചകളും വഴിപാടും കൊടുക്കുന്നവനല്ല ക്രിസ്ത്യാനി. എല്ലാ പള്ളിക്കാർ പറയുന്ന കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുകയും സംഘടനകളിലും പ്രവർത്തിക്കുന്നവനല്ല ക്രിസ്ത്യാനി. ശരിക്കും ക്രിസ്തുവിനെ ഹൃദയത്തിനകത്ത് വാസം ചെയ്യിപ്പിച്ച് ആ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം എ ടു ഇസഡ് കാര്യത്തിനകത്തും ചെയ്യുന്നവനാണ് ശരിയായ ക്രിസ്ത്യാനി. അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള മാനുഷിക സമ്പ്രദായങ്ങൾ അനുഷ്ഠിച്ചാൽ അവൻ ക്രിസ്ത്യാനിയാകത്തില്ല.
ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിന് ഉടമയാണെങ്കിൽ മാത്രമേ അവൻ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. ആ ക്രിസ്ത്യാനി എന്ന് പറയുന്ന വാക്കിനകത്തുള്ള അർത്ഥം തന്നെ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവൻ, ക്രിസ്തുവിനാൽ ജീവിപ്പിക്കപ്പെടുന്നവൻ, അതാണ് ക്രിസ്ത്യാനി.